കഴിഞ്ഞ ആഴ്ചയിൽ വാട്സപ്പിൽ ഏറ്റവും പുതിയ നാല് ഫീച്ചറുകൾ എത്തിയിട്ടുണ്ട്. ഓരോ അപ്ഡേറ്റിലും ഓരോ ഫീച്ചറുകളുമായിട്ടാണ് വാട്സപ്പ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ സാധിക്കും, നമ്മൾ വാട്സപ്പിൻ്റെ അപ്ഡേറ്റുകൾ മാത്രമായി അപ്ലോഡ് ചെയ്യാൻ ഒരു ചാനലുണ്ട്. ആ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പരിചയപ്പെടുത്തുന്ന ഈ ഫീച്ചേഴ്സുകളൊക്കെ എത്തിയ ഉടനെ തന്നെ നമ്മൾ ആ ചാനലിലൂടെ അപ്ലോഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ആ വന്നിരിക്കുന്ന നാല് ഫീച്ചറുകൾ ഒരുമിച്ച് നമ്മൾ ഈ ചാനലിലൂടെ പരിചയപ്പെടുത്തുകയാണ്. എന്തൊക്കെയാണ് ആ നാല് ഫീച്ചേഴ്സുകൾ, വാട്സപ്പിൽ വന്ന ഏറ്റവും പുതിയ നാല് ഫീച്ചേഴ്സുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് വാട്സപ്പിൽ വന്ന പുതിയ അപ്ഡേറ്റുകളാണ് നമ്മൾ ഈ വീഡിയോ പരിശോധിക്കുന്നത്. അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പ് പരമായുള്ള അപ്ഡേറ്റുകളൊക്കെ നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൻ്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ വെക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് പരിശോധിക്കുന്നത് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ ഫീച്ചേഴ്സുകളിൽ നാല് ഫീച്ചേഴ്സുകളാണ് നമ്മൾ ഈ ചാനലിലൂടെ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ ഫീച്ചറ് ഡിസപ്പിയർ മെസ്സേജ് എന്ന ഫീച്ചറാണ്. നമുക്കെല്ലാവർക്കും അറിയാൻ സാധിക്കും വാട്സപ്പിൽ 3 മാസങ്ങൾക്ക് മുന്നേ വന്ന ഒരു ഫീച്ചറാണ് ഡിസപ്പിയർ മെസ്സേജ്. ഈ ഡിസപ്പിയർ മെസ്സേജസിനകത്ത് ഒരു പുതിയ മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം വന്നിരിക്കുന്നത്. എന്താണ് അപ്ഡേറ്റ് നോക്കാം. നമുക്ക് ആ ഒരു പ്രൊഫൈൽ ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വ്യക്തിക്കാണോ മെസ്സേജ് സെൻഡ് ചെയ്യുന്നതെങ്കിൽ ആ വ്യക്തിയുടെ പ്രൊഫൈൽ ഭാഗം ഇതുപോലെ ഓപ്പൺ ചെയ്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നേരത്തെ കണ്ടിരുന്ന ആ ഡിസപ്പിയർ മെസ്സേജ് എന്ന ഫീച്ചർ ഇവിടെ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമുക്ക് 7 ദിവസത്തെ കാലാവധിയായിരുന്നു മിനിമം നമുക്കൊരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യാനുള്ള സമയമുണ്ടായിരുന്നത്. ഇപ്പോൾ വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ അത് 24 hours, അതായത് 24 മണിക്കൂർ. നിങ്ങളൊരാൾക്കൊരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ 24 മണിക്കൂർ പൂർത്തിയായി കഴിഞ്ഞാൽ ആ മെസ്സേജ് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലീറ്റ് ആയി പോകും. ആ ഒരു ഫീച്ചർ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസത്തെ അപ്ഡേറ്റിലാണ് ആ ഫീച്ചർ വന്നത്. അത് നേരത്തെ 7 ദിവസമായിരുന്നെങ്കിൽ ഇപ്പോൾ അത് വളരെ ചുരുങ്ങിയ സമയത്തുള്ളിൽ തന്നെ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നല്ല ഫീച്ചറാണ്. കാരണം നമ്മൾ ഏതെങ്കിലും സീക്രട്ട് വ്യക്തിയുമായിട്ട് ചാറ്റ് ചെയ്യുകയാണെങ്കിൽ, ഏതെങ്കിലും സീക്രട്ട് ചാറ്റിങ്ങിനിടയിൽ നിങ്ങൾക്ക് ഓരോന്നും ക്ലിയർ ചെയ്ത് കളയുന്നതിന് പകരം ഈ 24 hoursലേക്ക് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ 24 മണിക്കൂറാകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പ് തന്നെ ആ മെസ്സേജുകളൊക്കെ അങ്ങ് എടുത്തു കളയും. അപ്പോൾ ഇതാണ് ഫീച്ചർ. നമുക്കറിയാൻ സാധിക്കും സ്നാപ്ചാറ്റ് പോലുള്ള, ടെലഗ്രാം പോലുള്ള ആപ്ലിക്കേഷൻസിലൊക്കെ നമുക്ക് വളരെ ചുരുങ്ങിയ സമയം സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. ഉദാഹരണത്തിന് 1 മിനിറ്റ് 2 മിനിറ്റൊക്കെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആ 1 മിനിറ്റ് കഴിയുമ്പോൾ നിങ്ങൾ അയക്കുന്ന മെസ്സേജ് ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ചെയ്യും. പക്ഷേ വാട്സപ്പിൽ ഇവിടെ 24 hoursലേക്കാണ് എത്തിയിരിക്കുന്നത്. വരുന്ന അപ്ഡേറ്റിലായിട്ട് നമുക്ക് വളരെ കുറഞ്ഞ സമയം, അത് നമുക്ക് സമയം കഷ്ടം ചെയ്യാനുള്ള സൗകര്യം വാട്സപ്പ് കൊണ്ടുവരുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഇവിടെ വാട്സപ്പിൽ കഴിഞ്ഞ ദിവസം വന്ന അപ്ഡേറ്റിൽ 24 മണിക്കൂർ 7 ദിവസം 90 ദിവസം മാത്രമല്ല ഇത് ഓഫ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതായത് 90 ദിവസം 3 മാസക്കാലത്തേക്ക് ഒരു മെസ്സേജ് ഡിലീറ്റ് ചെയ്യേണ്ട എന്നാണെങ്കിൽ അത് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും, 24 hoursനുള്ളിൽ ആ മെസ്സേജ് ഡിലീറ്റ് ചെയ്യണമെന്ന് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം വാട്സപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിലാണ് ഫീച്ചർ വന്നിരിക്കുന്നത്. അപ്പോൾ വാട്സപ്പിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ഈ 4 ഫീച്ചേഴ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക, നിങ്ങളുടെ വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക. മാത്രമല്ല ഇതിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ചില ഫീച്ചേഴ്സുകളൊക്കെ ഇപ്പോൾ ബീറ്റ വേർഷനിലാണ് എത്തിയിരിക്കുന്നത്. തൊട്ടടുത്തുള്ള 1 or 2 അപ്ഡേറ്റിലായിട്ട് നിങ്ങൾക്കും ഈ ഫീച്ചറുകളൊക്കെ ലഭിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക, എന്തൊക്കെയാണ് ഫീച്ചർ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ. ഇനി ഈ ഒരു ഫീച്ചർ തന്നെ നമുക്ക് ടോട്ടലായിട്ട് വാട്സപ്പിൽ എല്ലാ മെസ്സേജും ഒരേ സമയം, ഇപ്പോൾ നമ്മൾ പരിചയപ്പെടുത്തിയത് ഒരു പ്രൊഫൈലിനകത്ത് നമുക്ക് ആ വ്യക്തിയുമായി ചാറ്റ് ചെയ്യുമ്പോൾ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യമാണ്. എന്നാൽ വാട്സപ്പിൽ നമ്മൾ പൂർണ്ണമായിട്ട്, നമ്മൾ വാട്സപ്പിൽ ആരോട് ചാറ്റ് ചെയ്യുന്നെങ്കിലും ഏത് ഗ്രൂപ്പിൽ ചാറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എല്ലാം നമുക്ക് ഒരു സമയത്തേക്ക്, അതായത് 24 hoursലേക്ക് ഒരു മെസ്സേജ് ഡിലീറ്റ്, നമ്മൾ അയച്ചിരിക്കുന്ന ആ മെസ്സേജൊക്കെ ഡിലീറ്റ് ചെയ്യണമെന്നാണെങ്കിൽ അതിനുവേണ്ടി നമ്മൾ ഈ 3 dots ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ പ്രൈവസി എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. താഴെ ഭാഗത്തേക്ക് വരുമ്പോൾ ഡിസപ്പിയർ മെസ്സേജ് എന്ന് കാണുന്ന ഭാഗത്ത് ഡിഫോൾട്ട് മെസ്സേജ് ടൈമർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ കോമൺ ആയിട്ട്, അതായത് വാട്സപ്പിൽ എല്ലാ ഗ്രൂപ്പിലേക്കും എല്ലാ വ്യക്തികൾക്കും നിങ്ങൾ അയക്കുന്ന മെസ്സേജുകൾ ഒരേ ക്ലിക്കിൽ, അത് ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് ഡിലീറ്റ് ആയി പോകും. നേരത്തെ നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു പ്രൊഫൈൽ ഒരു വ്യക്തിക്ക് മാത്രമാണെങ്കിൽ ഇവിടെ വാട്സപ്പിൽ പൂർണ്ണമായിട്ട് നിങ്ങൾ അയക്കുന്ന മെസ്സേജൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. ഇതാണ് ഒന്നാമത്തെ ഫീച്ചർ. രണ്ടാമത്തെ ഫീച്ചർ നമ്മൾ പരിശോധിക്കുമ്പോൾ, നമ്മളൊരു വ്യക്തിക്ക് ഒരു മെസ്സേജ്, ഒരു വോയിസ് മെസ്സേജ് നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ ആ വോയിസ് മെസ്സേജ് നമ്മൾ അയക്കുന്ന വ്യക്തിക്ക്
അയക്കുന്നതിന് മുന്നേ നമുക്ക് ഇത് കേട്ട് നോക്കാനുള്ള സൗകര്യം വാട്സാപ്പിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വാട്സാപ്പിൻ്റെ ബീറ്റാ വെർഷനിലാണ് ഇപ്പോൾ ഫീച്ചർ എത്തിയിരിക്കുന്നത്. നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കും, ഇല്ലെങ്കിൽ അടുത്ത അപ്ഡേറ്റിലായിട്ട് ഈ ഫീച്ചർ ലഭിക്കുന്നതാണ്. ഇതാണ് വാട്സപ്പിൻ്റെ രണ്ടാമത്തെ ഫീച്ചർ. മൂന്നാമത്തെ ഫീച്ചർ നമ്മൾ പരിശോധിക്കുമ്പോൾ, ഇനി മുതൽ നമ്മുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ബാക്കപ്പ് ചെയ്തു വെച്ച മെസ്സേജുകൾ ഇനി അവർക്ക് റീസ്റ്റോർ ചെയ്തെടുത്ത് കാണാൻ സാധിക്കില്ല. ആ ഒരു സൗകര്യമാണ് മൂന്നാമതായി നമ്മൾ വാട്സപ്പിൽ വന്ന പുതിയ അപ്ഡേറ്റിൽ പരിശോധിക്കുന്നത്. വാട്സപ്പ് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് വാട്സപ്പിന് ഏറ്റവും മുകളിലുള്ള ത്രീ ഡോട്ട്സ് ക്ലിക്ക് ചെയ്ത് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്തുകൊണ്ട് ഇവിടെ ചാറ്റ്സ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഏറ്റവും അവസാന ഭാഗത്തെത്തുമ്പോൾ ചാറ്റ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, കാണാൻ സാധിക്കും. ഇവിടെ ബാക്കപ്പ് എന്ന ഓപ്ഷൻ നിങ്ങൾ ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് നമ്മളതിൻ്റെ ഗൂഗിൾ അക്കൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വാട്സപ്പ് തന്നെ ബാക്കപ്പ് ചെയ്യും. അങ്ങനെ ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മെസ്സേജുകളൊക്കെ സ്റ്റോർ ആയി കിടക്കും. നിങ്ങളുടെ മെസ്സേജുകൾ ഒന്നും ഡിലീറ്റ് ചെയ്ത് പോകാതെ നിങ്ങൾക്ക് വാട്സപ്പ് തന്നെ തിരിച്ചു തരികയും ചെയ്യും. ഇപ്പോൾ നിങ്ങളൊരു മൊബൈലിലേക്ക് മറ്റൊരു മൊബൈലിലേക്ക് നിങ്ങൾ വാട്സപ്പ് മാറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വാട്സപ്പിനകത്തുള്ള എല്ലാ ചാറ്റും മെസ്സേജുകളും ആ വാട്സപ്പിനകത്തേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അതല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ പെട്ടെന്ന് ഡാമേജ് ആകുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു മൊബൈലിലേക്ക് നിങ്ങളെ വാട്സപ്പ് മാറ്റുമ്പോൾ നിങ്ങൾക്ക് ഈ മെസ്സേജുകളെല്ലാം തിരിച്ചെടുക്കാൻ സാധിക്കും. ഇതാണ് വാട്സപ്പ് ബാക്കപ്പ്. നമ്മൾ റീസ്റ്റോർ ചെയ്തെടുക്കാനുള്ള സൗകര്യം ഉണ്ടാകും ഈ ബാക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. എങ്ങനെയാണ് ബാക്കപ്പ് ചെയ്യുന്നത്, ബാക്കപ്പ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വിശദമായിട്ട് നമ്മളൊരു വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് ഈ വീഡിയോയുടെ അവസാനം എൻഡ് സ്ക്രീനിൽ നമ്മൾ ആ വീഡിയോയുടെ ലിങ്ക് വെക്കുന്നുണ്ട്. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ബാക്കപ്പ്, എങ്ങനെയാണ് ബാക്കപ്പ് സെറ്റിംഗ്സിൽ നമ്മൾ മാറ്റം വരുത്തേണ്ടത്, എങ്ങനെയാണ് ബാക്കപ്പ് ചെയ്യുന്നത്, ബാക്കപ്പ് ചെയ്ത മെസ്സേജ് എങ്ങനെ നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിശദമായിട്ട് ആ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്ക് വീഡിയോയുടെ അവസാനം എൻ്റെ സ്ക്രീനിൽ അതിൻ്റെ ലിങ്ക് വെക്കുന്നുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ഈ ബാക്കപ്പ് ഓപ്ഷൻ നമ്മൾ നേരത്തെ വാട്സപ്പിൽ കാണാൻ സാധിക്കും. ഇത് ആ സ്ക്രീനിൽ ഈ കാണാൻ സാധിക്കും. നേരത്തെ നമ്മൾ ഈ ബാക്കപ്പ് ചെയ്ത മെസ്സേജുകൾ എൻക്രിപ്റ്റഡ് അല്ലായിരുന്നു. നമുക്കറിയാൻ സാധിക്കും വാട്സപ്പിൽ എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്നുള്ള ഒരു സൗകര്യം വാട്സപ്പിനകത്തുണ്ട്. അതായത് നമ്മളൊരാൾക്കൊരു മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സെൻഡ് ചെയ്ത മെസ്സേജ് അത് ആരാണോ അയച്ചതും അത് ആർക്കാണോ കിട്ടിയതും അവർ മാത്രമേ അറിയുള്ളൂ. അതായത് മൂന്നാമതൊരാൾക്ക് ഈ മെസ്സേജ് വാട്സപ്പ് മെസ്സേജുകൾ ലഭിക്കില്ല. അതായത് വാട്സപ്പിൻ്റെ സെർവറിൽ പോലും സേവ് ചെയ്യുന്നില്ല എന്നാണ് വാട്സപ്പ് അവകാശപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ നമ്മൾ വാട്സപ്പിൽ നിങ്ങളയക്കുന്ന മെസ്സേജുകൾ ഇത്രത്തോളം സെക്യൂരിറ്റിയായി ചെയ്യുമ്പോൾ വാട്സപ്പിൽ ഇത്തരത്തിൽ ബാക്കപ്പ് ചെയ്യുന്ന മെസ്സേജുകൾക്ക് ഇതുവരെ സെക്യൂരിറ്റി ഇല്ലായിരുന്നു. അതായത് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് എന്നുള്ള ഈ സൗകര്യം വാട്സപ്പ് ബാക്കപ്പിനില്ലായിരുന്നു. എന്നാൽ വാട്സപ്പിൻ്റെ ബാക്കപ്പിൽ പോയി ഈ സൗകര്യം കൊണ്ടുവന്നതാണ് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ നമ്മൾ മൂന്നാമതായി പരിശോധിക്കുന്ന ഫീച്ചർ. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരത്തെ ഇവിടെ ഇല്ലാത്തൊരു സൗകര്യം ഇവിടെയുണ്ട്, എൻഡ് ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതോടെ ഓഫ് എന്നാണ് കാണുന്നത് കാണാൻ സാധിക്കും. ഇനി ഇത് നമുക്ക് ഓൺ ചെയ്യണം, അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളതിന് ആ ഭാഗം ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും എൻഡ് ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് ഈസ് ഓഫ് എന്നുള്ള ഈ ഒരു ഭാഗത്ത്. താഴെ കാണുന്ന ഭാഗത്ത് നമുക്കിത് ഓൺ ചെയ്യാനുള്ള സൗകര്യമുണ്ട്, അതങ്ങ് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് ക്രിയേറ്റ് പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് നമ്മളിവിടെ കൊടുക്കുന്ന പാസ്വേഡ് നിങ്ങൾ ബാക്കപ്പ് ചെയ്ത് വെച്ച മെസ്സേജുകൾക്ക് ലോക്ക് ഇടുകയാണ്. അങ്ങനെ ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് മെസ്സേജുകൾ, നിങ്ങൾ ബാക്കപ്പ് ചെയ്ത മെസ്സേജുകൾ ആരെങ്കിലും റീസ്റ്റോർ ചെയ്തെടുക്കുകയോ നിങ്ങളുടെ വാട്സപ്പ് ആരെങ്കിലും ഹാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ മെസ്സേജുകൾ റീസ്റ്റോർ ചെയ്യുകയോ നിങ്ങളുടെ മൊബൈൽ സിം കാർഡ് എവിടെ നഷ്ടപ്പെടുകയാണെങ്കിൽ അവർക്ക് നിങ്ങളുടെ ബാക്കപ്പ് മെസ്സേജുകൾ റീസ്റ്റോർ ചെയ്തെടുക്കുകയോ, അതല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങൾ കാമുകി കാമുകന്മാരൊക്കെ ആയിട്ട് ചാറ്റ് ചെയ്യുന്ന മെസ്സേജുകൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ ബാക്കപ്പ് ചെയ്ത മെസ്സേജുകൾ റീസ്റ്റോർ ചെയ്തെടുത്ത് പരിശോധിക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അനുവാദമില്ലാതെ ആർക്കും അത് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. നിങ്ങൾ നൽകിയ പാസ്വേഡ് അവർക്ക് കൊടുത്താലേ അവർക്കത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുള്ളൂ. ആ സൗകര്യമാണിത്. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ ഈ ക്രിയേറ്റ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ പാസ്വേഡിൽ നിങ്ങൾ അക്കങ്ങളാണ് ടൈപ്പ് ചെയ്യുന്നതെങ്കിൽ ഒരു വേർഡ് അതിനകത്ത് ഉണ്ടായിരിക്കണം. അപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കും ഒരു വേർഡും അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് അക്കങ്ങൾ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ ഒരു മോഡൽ, ഈ ഒരു എക്സാമ്പിൾ പാസ്വേഡ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളിവിടെ ആ ഒരു പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നമ്മൾ നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. വീണ്ടും ആ ഒരു പാസ്വേഡ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലൊരു ഒരു ഭാഗം കാണാൻ സാധിക്കും, ക്രിയേറ്റ് യുവർ എൻഡ് ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇവിടെ താഴെ കാണുന്ന ഭാഗത്ത് ക്രിയേറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം.
ഇപ്പോൾ കാണാൻ സാധിക്കും നമ്മുടെ മെസ്സേജ് ബാക്കപ്പ് അതായത് നമ്മൾ നേരത്തെ ബാക്കപ്പ് ചെയ്ത മെസ്സേജ് ഒരു തവണ കൂടി ഒന്ന് ബാക്കപ്പ് ചെയ്യുകയാണ്. കാരണം അത് എൻക്രിപ്റ്റഡ് ആക്കുന്നതിന് വേണ്ടി എൻഡ് ടു എൻക്രിപ്റ്റ് എന്നുള്ള ആ ഒരു ഭാഗം അതായത് സൗകര്യം വാട്സപ്പ് കൊണ്ടുവന്നത് നമ്മൾ ഇപ്പോൾ ബാക്കപ്പ് ചെയ്ത മെസ്സേജുകളെല്ലാം എൻക്രിപ്റ്റഡ് ആക്കുകയാണ്. അതായത് നമ്മളുടെ ആ മെസ്സേജ് സെക്യൂർ ചെയ്യുകയാണ്. സെക്യൂർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഇപ്പോൾ ബാക്കപ്പ് ചെയ്ത മെസ്സേജുകൾ ഒരു തവണ കൂടെ ബാക്കപ്പ് ചെയ്ത് പൂർത്തിയാകും. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. കാരണം വെയിറ്റ് ചെയ്തതിന് ശേഷം കാണാൻ സാധിക്കും വാട്സപ്പ് ബാക്കപ്പ് നമ്മൾ നേരത്തെ ചെയ്ത ബാക്കപ്പ് ഇവിടെ ഒന്നുകൂടെ ബാക്കപ്പ് ചെയ്യുകയാണ്, സെക്യൂർ ചെയ്യുകയാണ്. അതായത് 100% നമ്മുടെ ബാക്കപ്പ് പൂർത്തിയായിട്ടുണ്ട്. കാണാൻ സാധിക്കും ഇപ്പോൾ ഇവിടെ ഒരു പോപ്പപ്പ് വന്നിട്ടുണ്ട്, യുവർ ബാക്കപ്പ് ഈസ് ബീങ് എൻഡ് ടു എൻഡ് എൻക്രിപ്റ്റഡ് ഫോർ ദ ഫസ്റ്റ് ടൈം എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. നമ്മളിപ്പോൾ ഈ ഒരു ഫീച്ചർ അതായത് നമ്മൾ ഈ ബാക്കപ്പ് ഓപ്ഷൻ എൻക്രിപ്റ്റഡ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ നൽകിയ പാസ്വേഡ് കിട്ടിയാലേ ആർക്കും ബാക്കപ്പ് റീസ്റ്റോർ ചെയ്തെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ കാണാൻ സാധിക്കും ഇവിടെ എൻഡ് ടു എൻക്രിപ്റ്റഡ് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷൻ നേരത്തെ ഓഫ് എന്നായിരുന്നു, ഇപ്പോൾ ഓൺ എന്ന് കാണാൻ സാധിക്കും. താഴെ കാണുന്ന ഭാഗത്ത് ഗൂഗിൾ ഡ്രൈവ് സെറ്റിംഗ്സ് എന്ന് കാണുന്ന ഭാഗത്ത് യു ആർ കറൻ്റ്ലി ബാക്കിംഗ് അപ്പ് ടു ഗൂഗിൾ ഡ്രൈവ്, യുവർ ബാക്കപ്പ് ഈസ് പ്രൊട്ടക്റ്റഡ് വിത്ത് എൻഡ് ടു എൻഡ് എൻക്രിപ്ഷൻ എന്നുള്ള ഓപ്ഷൻ കാണാൻ സാധിക്കും. അതായത് നമ്മുടെ മെസ്സേജ് ഗൂഗിൾ ഡ്രൈവിൽ നമ്മൾ ബാക്കപ്പ് ചെയ്ത് വെച്ച മെസ്സേജ് ഈ ബാക്കപ്പ് സിസ്റ്റം ഇപ്പോൾ സെക്യൂർ ചെയ്തിട്ടുണ്ട് എന്നാണ് വാട്സപ്പ് അറിയിക്കുന്നത്. അതുകൊണ്ട് ഇനി നിങ്ങളുടെ ബാക്കപ്പ് മെസ്സേജുകൾ ആരും റീസ്റ്റോർ ചെയ്തെടുത്ത് നോക്കില്ല. ഇതാണ് വാട്സപ്പിലെ മൂന്നാമത്തെ ഫീച്ചർ. ഇനി നാലാമത്തെ ഫീച്ചർ എന്താണെന്ന് നോക്കാം. നമ്മളിൽ അധികം ആളുകളും വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തവരോ അതല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ അഡ്മിനോ ആയിരിക്കും. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ്, ഞാനിപ്പോൾ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എടുക്കുകയാണ്, ഞാനിപ്പോൾ എൻ്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് എടുക്കുകയാണ്. ഈ ഗ്രൂപ്പിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പാണ്. നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും ലിങ്കുകളൊക്കെ നമ്മൾ ഈ ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ടെലഗ്രാമിലും ലിങ്കുണ്ട്, ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്കുണ്ട്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ ലിങ്കൊക്കെ ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതല്ല, നമുക്ക് വാട്സപ്പിലൊരു ഗ്രൂപ്പിൽ നിങ്ങൾ അഡ്മിൻ ആണെങ്കിൽ, നിങ്ങൾ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഗ്രൂപ്പിനകത്ത് നമുക്കൊരു ടിപ്സുണ്ട്. നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോയിൽ, നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ നമ്മളെല്ലാവരും ഗ്രൂപ്പിൽ ആഡ് ചെയ്യാറുണ്ട്. ചില ആളുകളൊക്കെ അത് പല സമയത്തും ഇങ്ങനെ പിക്ചറുകൾ മാറ്റിക്കൊണ്ടിരിക്കും. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പിക്ചറുകൾ, പ്രൊഫൈൽ ഫോട്ടോകളൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ വളരെ ഈസി ആയിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പിക്ചർ ഏതാണെങ്കിൽ അത് ആഡ് ചെയ്യാൻ വാട്സപ്പിൻ്റെ പുതിയൊരു അപ്ഡേറ്റിൽ സൗകര്യമുണ്ട്. ഇതുപോലെ നമ്മൾ ഗ്രൂപ്പ് ഓപ്പൺ ചെയ്യുക. ശേഷം നിങ്ങൾക്ക് ഏറ്റവും മുകളിലുള്ള ഈ പ്രൊഫൈൽ ഭാഗത്ത് അതായത് നമ്മുടെ ആ പേരിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത ശേഷം ഇതുപോലെ കാണാൻ സാധിക്കും, നമ്മുടെ ഗ്രൂപ്പ് കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ നിങ്ങൾക്ക് നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കും, അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ കാണാൻ സാധിക്കും. ഇവിടെ ഏറ്റവും മുകളിൽ പെൻ ഐക്കൺ കാണാൻ സാധിക്കും, ആ പെൻ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ വാട്സപ്പ് പ്രൊഫൈൽ പിക്ചർ മാറ്റാനുള്ള ഓപ്ഷനാണത്. ശേഷം നമുക്ക് താഴെ കാണുന്ന ഭാഗത്ത് നേരത്തെ റിമൂവ് ഐക്കൺ, ഗാലറി, ക്യാമറ എന്നുള്ള മൂന്ന് ഓപ്ഷനായിരുന്നു ഉണ്ടായിരുന്നത് വാട്സപ്പിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റിൽ. ഇപ്പോൾ നാലാമതായിട്ട് സെർച്ച് വെബ് എന്നൊരു ഓപ്ഷൻ കൂടി വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫീച്ചർ, നാലാമതായി നമ്മൾ പരിശോധിക്കുന്ന ഫീച്ചർ. അപ്പോൾ നമ്മൾ ഈ സെർച്ച് വെബിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും നമ്മൾ ഇതുപോലെ ഒരു ഇൻ്റർഫേസിലേക്ക് വരും. ഇവിടെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ അതായത് ആ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര് കാണാൻ സാധിക്കും. ഇവിടെ കാണുന്ന ഇൻഡു ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ പേരങ്ങ് ഡിലീറ്റ് ചെയ്യാം. ശേഷം ഇവിടെ ഏറ്റവും മുകളിൽ നമ്മൾ ഏത് ഗ്രൂപ്പാണോ അതിന് ഉചിതമായിട്ടുള്ള പ്രൊഫൈൽ ഫോട്ടോയാണ് നിങ്ങൾ സെർച്ച് ചെയ്യുന്നതെങ്കിൽ ആ പ്രൊഫൈൽ ഫോട്ടോ എന്താണോ അത് നിങ്ങൾ സെർച്ച് ചെയ്യുക. നിങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള പേര് സെർച്ച് ചെയ്യുക. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ ഇവിടെ കേരള എന്ന് സെർച്ച് ചെയ്യാൻ പോവുകയാണ്. കേരള എന്ന് ഞാൻ സെർച്ച് ചെയ്തു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ സെർച്ച് ചെയ്യാം. സിനിമയുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പാണെങ്കിൽ നിങ്ങൾക്ക് മൂവീസെന്നോ മലയാളം മൂവീസെന്നൊക്കെ സെർച്ച് ചെയ്ത് കൊടുക്കാം. ശേഷം നിങ്ങൾക്ക് ഇതുപോലെ ടൈപ്പ് ചെയ്ത ശേഷം നിങ്ങളുടെ കീബോർഡിലുണ്ടാകും സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതാ ജസ്റ്റ് ഒരു ബുദ്ധിമുട്ടുമില്ല, വളരെ സിമ്പിളായിട്ട് നമുക്ക് ഗൂഗിളിലായിട്ട് നമ്മൾ ആ സെർച്ച് ചെയ്ത കാര്യം എത്തി. ഇതിൽ ഏത് ഫോട്ടോയാണ് നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ഫോട്ടോ ആക്കേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിനകത്ത് നമ്മൾ കേരളവും ഞാൻ സെലക്ട് ചെയ്തപ്പോൾ ഞാൻ കേരള ടൈപ്പ് ചെയ്തപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങൾ, കായലുകൾ, അതുപോലെ തന്നെ കേരളത്തിലെ നടിമാർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തുടങ്ങിയ ഫോട്ടോസുകളൊക്കെ ഇതിനകത്ത് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് ഏത് ഫോട്ടോയാണ് വേണ്ടതെങ്കിൽ ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്തു. ആ ഫോട്ടോ ക്ലിക്ക് ചെയ്യുമ്പോൾ ലോഡിംഗ് എന്ന് കാണാൻ സാധിക്കും. അത് പൂർത്തിയായ ശേഷം ഇതുപോലെ ഇൻ്റർഫേസ് വരും. ഇവിടെ നമുക്ക് ഗ്രൂപ്പിലേക്ക് വേണ്ട സൈസ് ഇതിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഇൻ്റർനെറ്റ് നിന്ന് അതായത് ഗൂഗിളിൽ നിന്ന് കൊണ്ട് തന്നെ ഡയറക്റ്റ് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ മാറ്റാൻ സാധിക്കും. ഓർക്കുക, നിങ്ങൾക്ക് ഗൂഗിൾ പോയി ഡൗൺലോഡ് ചെയ്യുകയോ സ്ക്രീൻഷോട്ട് എടുക്കുക ഒന്നും ബുദ്ധിമുട്ടപ്പെടാതെ
ഒരു ബുദ്ധിമുട്ടില്ലാതെ നേരെ നമ്മുടെ പ്രൊഫൈൽ ഫോട്ടോ വെക്കേണ്ടിടത്ത് വെച്ചുകൊണ്ട് തന്നെ സെർച്ച് ചെയ്തുകൊണ്ട് ആവശ്യമുള്ള ഫോട്ടോ നിങ്ങൾക്ക് ഇതിലേക്ക് പ്രൊഫൈൽ ഫോട്ടോ ആക്കാൻ സാധിക്കുന്നതാണ് ശേഷം താഴെ കാണുന്ന ഭാഗത്ത് ഡൺ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പിൻ്റെ പ്രൊഫൈൽ ഫോട്ടോ ആക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ വാട്സാപ്പിലെ നാല് ഫീച്ചറുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോയുടെ അഭിപ്രായങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്താം ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം